ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഹബ്. സ്മാർട്ട് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ വണ്ടിയുടെ എയർ കമ്മിയാകും അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പഞ്ചറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ അടിക്കാനോ അത് എയർ അവൈലബിൾ ആവാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില സ്ഥലങ്ങളൊന്നും എയറുള്ള സ്ഥലത്തോ ആയിരിക്കില്ല നമുക്ക് വണ്ടിയൊക്കെ പഞ്ചറാകും അല്ലാന്നുണ്ടെങ്കിൽ എയർ കമ്മിയാവുക. അപ്പോൾ വേറൊരു എക്സ്റ്റേണൽ സോഴ്സ്, അതായത് സൈക്കിൾ പമ്പോ അല്ലാന്നുണ്ടെങ്കിൽ മോട്ടറൈസർ പമ്പോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ എയർ അടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് കമ്മിയാണ്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സഹായിക്കുക. അപ്പോൾ നമ്മുടെ ടയറിൽ എയർ അടിക്കുന്നത് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് വെച്ചിട്ടാണ്. എക്സോസ്റ്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ വണ്ടിയുടെ ടയറിൽ എയർ നിറയ്ക്കുന്നത്. അത് കാറിൻ്റെ എക്സോസ്റ്റിലും ഇതേപോലെ തന്നെ ചെയ്യാം. ബൈക്കിൻ്റെ എക്സോസ്റ്റ് ആകുമ്പോൾ ഇവിടുത്തെ ഒരു എക്സോസ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ വെള്ളം പോകാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് വണ്ടി ഓഫാവുള്ള സാധ്യതകൾ കമ്മിയായിരിക്കും. ഇനി സ്കൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പോടെ കുറച്ച് നേരം എയർ നിറച്ച്, കുറച്ച് നേരം വിട്ട്, കുറച്ച് നേരം എയർ നിറച്ച് അങ്ങനെ വരുമ്പോൾ വണ്ടി ഓഫാവുള്ള സാധ്യത ഉണ്ടാവില്ല. കാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം നനയ്ക്കണ ഒരു നോർമൽ ഓസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാറുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിധത്തിലുള്ള നീളം നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് രണ്ട് സൈഡും എത്തുന്ന വിധത്തിലുള്ള നീളത്തിൽ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 മീറ്ററോളം നമ്മൾ എടുത്തിട്ടുണ്ട്. കാറിൻ്റെ 4 വശം എത്തുന്ന വിധത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബൈക്കിന് ഇത്രയും വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഇത് സൈക്കിളിലെ എയർ അടിക്കുന്ന പമ്പിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, നമ്മൾ അതിന്ന് ഊരി എടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇൻസുലേഷൻ ടാപ്പും വേണം. അപ്പോൾ ഈ ഓസ് എക്സോസിൻ്റെ ഹോളിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്ന വിധത്തിൽ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. കാറിൻ്റെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഇൻസുലേഷൻ ടാപ്പ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. നമുക്ക് ബൈക്കിൻ്റെ ചെറിയ ഹോൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇൻസുലേഷൻ ടാപ്പ് മതിയാവും. അതേപോലെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ നല്ല ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. അതേപോലെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. ഇനി ഓസിൻ്റെ മറ്റേറ്റും അതേപോലെ തന്നെ സൈക്കിൾ ട്യൂബിൻ്റെ പൈപ്പും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കുറച്ച് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ടൈറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു ട്യൂബിലേക്ക് ആദ്യം നമുക്ക് നിറച്ച് കൊടുക്കാം. ആദ്യം തന്നെ ട്യൂബിൽ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ട്യൂബൊക്കെ അടിപൊളിയായിട്ട് എയർ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടയറോട് കൂടിയിട്ടുള്ളതിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ടയറിൽ ഓൾറെഡി എയറിലാണ്, അപ്പോൾ നല്ല ടൈറ്റിലായിരിക്കണം. അപ്പോൾ നമ്മുടെ എയർ ഒന്ന് കുത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് നിറച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എയർ നമ്മൾ കുത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ അത്യാവശ്യം ട്യൂബ് ഒക്കെ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്, എയർ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ വണ്ടി ഓഫ് ചെയ്യാം. നല്ല എയർ കയറിയിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ടുണ്ട്, ടയർ നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ വണ്ടിയൊക്കെ പഞ്ചറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ട്യൂബ്ലെസ് ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓടിച്ചു പോകാനുള്ള എയർ നമുക്കിൽ നിറഞ്ഞു കിട്ടും കേട്ടോ. അതായത് ഫുൾ പ്രഷർ നമുക്ക് കിട്ടില്ല, അതായത് കംപ്രസറിൽ നിന്ന് ഔട്ട് വരുന്ന ഫുൾ പ്രഷർ ഒരിക്കലും നമുക്ക് കിട്ടില്ല. എക്സോസ്റ്റ് വഴിയാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ അതായത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.